തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കും. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി 23-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പം അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് പറയുക, എന്നെ പിന്തുടരുന്നത് പ്രതിസന്ധികളല്ല, നന്മയും കരുണയുമാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ വിവരണത്തിനകത്ത് ദാവീദ് പറയുക, എനിക്ക് മുമ്പിൽ യഹോവ ഇടയനായിട്ടുണ്ട്, എന്നെ താങ്ങാൻ കീഴ് ശാശ്വത ഭുജങ്ങളുണ്ട്, എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്, എൻ്റെ വലത്തും ഇളത്തും ദൈവദൂതന്മാരുടെ കാവലുണ്ട്, എൻ്റെ പുറകെ നന്മയും കരുണയും ഉണ്ട്. സങ്കീർത്തനത്തിൻ്റെ വിവിധ വിവരണങ്ങൾക്കകത്ത് അവൻ വിവരിക്കുക, എന്നെ താങ്ങിപ്പിടിക്കുന്നൊരു ഭുജമുണ്ട്, എൻ്റെ തലയിൽ എണ്ണയുടെ അഭിഷേകമുണ്ട്, എനിക്ക് മുമ്പിൽ വടിയും കോലുമുള്ള ഇടയനുണ്ട്, എൻ്റെ സൈഡിൽ ദൈവദൂതന്മാരുണ്ട്, എൻ്റെ പുറകെ ദൈവത്തിൻ്റെ നന്മയും കരുണയുമുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ ഒരു സന്ദേശം, ഇടയം നിനക്ക് മുമ്പിൽ പോയാൽ, ആ ശാശ്വത ഭുജത്തിൽ നിന്നെ വഹിച്ചാൽ, ആ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ, അടുത്ത് നടക്കുന്ന കാര്യം നന്മയും കരുണയും നീ അന്വേഷിച്ച് പോകുമല്ല, അത് നിൻ്റെ പുറകേ വരാൻ തുടങ്ങും. ആരാണ് ഇടയൻ? ക്രിസ്തു. ആരാണ് താങ്ങുന്ന കരം? ക്രിസ്തുവിൻ്റെ കരം. ഏതാണ് തലമേലൊഴിച്ച അഭിഷേകം? അത് ക്രിസ്തുവിൽ പകർന്ന അഭിഷേകം. ഏതാണ് വലത്തും ഇടത്തും നിൽക്കുന്ന ദൂതന്മാർ? അത് നിൻ്റെ പരിപാലനത്തിന് ദൈവം തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിൻ്റെ ലൈഫിനുണ്ടെങ്കിൽ, നിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നത് പോരാട്ടങ്ങളല്ല, രോഗങ്ങളല്ല, പ്രതിസന്ധികളല്ല, നന്മയും കരുണയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകേ വരും. നമുക്ക് ഇന്ന് രാവിലെ പറയാം, എനിക്കൊരു ഇടയനുണ്ട്, എന്നെ താങ്ങുന്നൊരു കൈയുണ്ട്, എൻ്റെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ട്, എന്നെ കാക്കുന്ന ദൂതവലയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ പുറകെ ദൈവത്തിൻ്റെ നന്മ ചലിക്കാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടയനായി യേശു മുമ്പിലുണ്ടാകണം, ശാശ്വത ഭുജമായി കീഴേ ഉണ്ടാകണം, അഭിഷേക തൈലമായി തലയിലുണ്ടാകണം, ദൈവദൂതന്മാരായി രണ്ട് സൈഡിലുണ്ടാകണം, നന്മയും കരുണയുമായി പുറകിലുണ്ടാകണം, ഒരു ശക്തിയും അടുക്കാതെ വണ്ണം കാവൽ ചെയ്യുന്ന കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഗോഡ് ബ്ലെസ് യു.